നിന്റെ നിഴലുകൾക്ക് എൻ്റെ നിഴലിൻ്റെ നിറമാണ്, നിന്റെ ചോരക്ക് എൻ്റെ ചോരയുടെ ഗന്ധമാണ്. വിഷന്നാൽ നാം ഇരുവരും കരയുന്നു, എന്നിട്ടും നാം എങ്ങനെ രണ്ടു നിരയിലായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയപ്പെട്ടവർ, കറുപ്പ് അഥവാ ഓപ്പിയം ഒരു തരം ലഹരിയാണ്. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മറയിടുകയും മനുഷ്യനെ ഒരു അബോധാവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരം ലഹരി പദാർത്ഥമാണിത്. മനസ്സിൽ കറുപ്പ് പടരുമ്പോഴാണ് കറുപ്പ് എന്ന വർണ്ണത്തോട് നമുക്ക് കറുപ്പും വെറുപ്പും ഉണ്ടാകുന്നത്. അമേരിക്കയിൽ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളുടെ എല്ലാം മൂല കാരണമെന്ന് പറയുന്നത് ഈ കറുപ്പിനോടുള്ള അറപ്പും വെറുപ്പുമാണ്. അമേരിക്കയിൽ മാത്രമല്ല, പ്രബുദ്ധരെന്ന് സ്വയം അവകാശപ്പെടുന്ന നമുക്കിടയിലും നമ്മുടെ മനസ്സുകൾക്കിടയിലും യഥാർത്ഥത്തിൽ കറുപ്പിനോടുള്ള ഈ അറപ്പും വെറുപ്പും നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മധു നാം മറക്കാൻ പാടില്ല. മധു കൊല്ലപ്പെട്ടത് കളവിൻ്റെ പേരിലായിരുന്നില്ല, കളറിൻ്റെ പേരിലായിരുന്നു. ഈ ഒരു വർണ്ണവിവേചനം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, സഹസ്രാബ്ദങ്ങളായി അല്ലെങ്കിൽ മനുഷ്യനോളം തന്നെ പഴക്കമുള്ളതാണത്. മതത്തെ സംബന്ധിച്ചിടത്തോളം കറുപ്പ് ഒരു വർണ്ണം മാത്രമാണ്, അതൊരു വർഗമല്ല. മനുഷ്യന്റെ മഹത്വവും ശ്രേഷ്ഠതയും ഒക്കെ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ വർണ്ണത്തിൻ്റെയോ ജന്മത്തിൻ്റെയോ പേരിലല്ല എന്നാണ് മതം അനുശാസിക്കുന്നത്. ഇസ്ലാമിക സമൂഹത്തിലെ ആദ്യ രക്തസാക്ഷി അത് സുമയ്യ റളിയല്ലാഹു അൻഹയായിരുന്നു. അവർ അടിമയായിരുന്നു. ഇസ്ലാമിക സമൂഹത്തിൽ മസ്ജിദിന്റെ മച്ചിൽ കയറി ആദ്യമായി ബാങ്കുലി മുഴക്കുന്നത് ബിലാൽ എന്ന കറുത്ത അടിമയായിരുന്നു. ഹാജറയെ ഓർക്കുകയാണ്. ആരായിരുന്നു ഹാജറ? അടിമയായ കറുകറുത്ത ഹാജറ. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ ഹജ്ജിന്റെ ചരിത്രത്തിലേക്കുള്ള ആദ്യ കാൽവെപ്പ് പോലും ഹാജറയുടേതാണ്. ആ ഉമ്മയുടെ ആ ഉമ്മയലഞ്ഞ കുന്നിൻ ചെരുവുകളാണ് ദൈവത്തിന്റെ അടയാളങ്ങളായി മാറിയതെന്ന് പോലും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ആ ഉമ്മയലഞ്ഞ കുന്നിൻ ചെരുവുകൾ, സഫ വൽ മർവ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച കുന്നിൻ ചെരുവുകൾ, ആ ഉമ്മയുടെ ചരിത്രത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് സംസം എന്ന് പറയുന്ന പുണ്യജലം പോലും. അതിഗായകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അബ്രഹാം പ്രവാചകന് ഹാജറ എന്ന അടിമ സ്ത്രീയെ വിവാഹം കഴിക്കുവാനും അവരിൽ സന്താനങ്ങൾ ഉണ്ടാവുവാനും തടസ്സമാകാതിരുന്നത് കറുപ്പ് ഒരു പ്രശ്നമാകാത്തതാണ്. കറുപ്പ് ഒരു പ്രശ്നമാകാതിരിക്കാൻ മനസ്സിൽ നിന്ന് കറുപ്പിനോടുള്ള അറപ്പും വെറുപ്പും മാറേണ്ടതുണ്ട്. ഈ വെറുപ്പും അറപ്പുമെല്ലാം മാറണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാം ഒരേ സൃഷ്ടാവിൽ നിന്ന് ഉണ്ടായവരാണ് എന്ന ബോധ്യവും ബോധവുമാണ് നമുക്കാവശ്യം.